നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന മൂന്നാം യൂണിറ്റിലെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മഹത്തായ സാഹിത്യവും കലകളും തൽക്കർത്താക്കളുടെ ആത്മസംഘർഷങ്ങളുടെ സങ്കീർത്തനങ്ങളാണെന്ന് പറയാം. എഴുത്തുകാരൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ബാഹ്യ ലോകം അയാളുടെ ഉള്ളിലുണ്ടാക്കുന്ന സംഘർഷങ്ങളിൽ നിന്നാണ് സാഹിത്യം ഉടലെടുക്കുന്നതെന്ന് പറയാറുണ്ട്. ഇത്തരം സംഘർഷങ്ങൾ വായനക്കാരൻ്റെ ഹൃദയങ്ങളിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ എഴുത്തുകാരൻ്റെ ലക്ഷ്യം പൂർണ്ണമാകും. ഈ ധർമ്മം നിറവേറ്റുന്ന കൃതികളെ മാത്രമേ മഹത്തായ സൃഷ്ടികളിൽ ഉൾപ്പെടുത്താനാകൂ. വ്യാസവിരചിതമായ മഹാഭാരതം സംഘർഷപൂരിതമായ കഥാമുഹൂർത്തങ്ങൾ കൊണ്ട് അനുവാചകൻ്റെ ചിന്തകളെ നവീകരിച്ചു കൊണ്ടിരിക്കുന്ന കൃതിയാണ്. അതിലെ ചില സന്ദർഭങ്ങളെ പ്രത്യേകമായെടുത്ത് വിമർശന വിധേയമാക്കുന്ന കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ലേഖനമാണ് യുദ്ധത്തിൻ്റെ പരിണാമം. പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. കുട്ടിക്കൃഷ്ണ മാരാർ മലയാള സാഹിത്യ നിരൂപകരിൽ പ്രമുഖൻ. മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട്ട് ജനിച്ചു. മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായിരുന്നു. കല ജീവിതം തന്നെ എന്ന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. വ്യാസഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അടിസ്ഥാനമാക്കി രചിച്ച കൃതിയാണ് ഭാരത പര്യടനം. മലയാള ശൈലി, സാഹിത്യ സല്ലാപം, സാഹിത്യഭൂഷണം, രാജാങ്കണം, സാഹിത്യവിദ്യ, കൈവിളക്ക്, ചർച്ചായോഗം, ദന്തഗോപുരം, ഋഷിപ്രസാദം, വൃത്തശില്പം തുടങ്ങിയവ മറ്റു പ്രധാന കൃതികളാണ്. വ്യാസവിരചിതമായ മഹാഭാരതേതിഹാസം അതിൻ്റെ വലിപ്പം കൊണ്ടും ആകൃതി കൊണ്ടും ലോകത്തിലെ മറ്റെല്ലാ കൃതികളെയും പിന്തള്ളുന്നു. മഹാഭാരതത്തിലെ വിവിധ കഥാസന്ദർഭങ്ങളെ പ്രത്യേകമായെടുത്ത് നിരൂപണം നടത്തുന്ന കൃതിയാണ് കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. മഹാഭാരത യുദ്ധത്തിൻ്റെ ഒടുവിൽ കൗരവന്മാരിൽ ജ്യേഷ്ഠനായ ദുര്യോധനൻ പോർക്കളത്തിൽ വീഴ്ത്തപ്പെടുകയും മിക്ക കൗരവന്മാരും വധിക്കപ്പെടുകയും ചെയ്തു. കൗരവരിൽ മരിക്കാതെ ശേഷിച്ചിരുന്നവർ കൃപർ, കൃതവർമാവ്, അശ്വത്ഥാമാവ് എന്നീ മൂന്നു പേർ മാത്രമായിരുന്നു. കൗരവരോട്, പ്രത്യേകിച്ചും ദുര്യോധനനോട് പാണ്ഡവന്മാർ ചെയ്ത അധർമ്മങ്ങളിൽ പകമൂത്ത അശ്വത്ഥാമാവ് മഹാഭാരത യുദ്ധം അവസാനിച്ച ദിവസം രാത്രിയിൽ പാണ്ഡവരുടെ കുടീരത്തിൽ കയറി നടത്തുന്ന പൈശാചികമായ കൂട്ടക്കൊലയുടെ വിവരണമാണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന ലേഖനത്തിൻ്റെ ഉള്ളടക്കം. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം നന്നായി വായിക്കുക. പാഠത്തിൻ്റെ വിശദീകരണവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.